ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. വേട്ടയാൻ വേട്ടയാൻ പടത്തിന്റെ പ്രിവ്യൂ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ടീസർ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. 1.38 മിനിറ്റാണ് കാണിച്ചിരുന്നത്, അപ്പം ടീസർ ആകാനുള്ള ചാൻസ് ആണ്. പിന്നെ നമുക്കറിയാം ഇത് ഭയങ്കര സ്റ്റാറുകൾ നിരനിരയായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. നമ്മുടെ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, നമ്മുടെ മലയാളികൾക്കും ഒരുപാട് അഭിമാനിക്കാം. മഞ്ജുവാരിയിലുണ്ട്, ഫഹദ് ഫാസിൽ, സാബു മോഹൻ വരുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് റാണ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കിടിലം കാസ്റ്റിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഓൾറെഡി ഇതിനകത്ത് പാട്ട് നമുക്കറിയാം, ഇപ്പം ഓണത്തിനൊക്കെ അടിച്ചുപൊളിച്ച പാട്ടാണ് ഓണത്തിന്. പ്രത്യേകിച്ച് മലയാളം ലിറിക്സ് ഒക്കെയാണ് ഇതിനകത്ത് വന്നത്. മലയാളം ലിറിക്സ് കുറച്ച് തമിഴ് ജവ ഉണ്ടെങ്കിലും നമുക്കത് ആസ്വദിക്കാൻ പറ്റിയത് അനിരുദ്ധിന്റെ ആ ഒരു ബീജം തന്നെയാണ്. അപ്പൊ അനിരുദ്ധിന്റെ ബീജം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ചില ലാസ്റ്റ് ജയിലർ നമുക്കറിയാവുന്നതാണ്. ജയിലറിനകത്ത് ആ ഒരു പടത്തിൽ അനിരുദ്ധ് കാണിച്ചു വെച്ചേക്കും നമുക്ക് പറയാൻ വാക്കുകളില്ല. അത്ര ഗൂസ് ബംസ് തന്ന സീൻസ് ഒക്കെ ആയിരുന്നു. പുള്ളിയുടെ ആ ഒരു ബീജമായപ്പോഴത്തേക്ക് വേറെ ലെവലായിരുന്നു ആ ഒരു സിനിമ മാറ്റിയത്. അപ്പൊ ഈ ഒരു സിനിമയും രജനീകാന്തുമായിട്ട് ഒന്നിക്കുമ്പോൾ നമുക്ക് അതുപോലെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. പ്രിവ്യൂ എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റാറുകളെല്ലാം കൂടെ ഒരുമിച്ചുള്ള സിനിമയല്ല, നമുക്ക് എന്റെ പ്രിവ്യൂ എന്ന് നോക്കാം. Do you know who these officers are? Renowned encounter specialists, sir. In the natta lachakanakana police officers irkumbodhu ivungala matta adiyalam theriyudhe. How is it possible? Most dangerous criminals ay dhairyama encounter pannadala ivanga heroes a irukanga. Kusa oru pani edukka mudiyala. Oru porula kai maatha kutta oru mele varamaatengaanu. Namakku da SP inga perla oru yana vandirukanla. என்கவுண்டர்ங்கற பேர்ல கொலை பண்றது தான் ஹீரோயிசம். இஸ் இட் என்கவுண்டர்ங்கிறது குற்றம் செஞ்சவங்களுக்கு கொடுத்த தண்டனை மட்டும் இல்ல, இனிமே இந்த மாதிரி குற்றம் நடக்க கூடாது என்றதுக்கு எடுக்கிற முன்னெச்சரிக்கை நடவடிக்கை. നമ്മുടെ ഈ ട്രെയിലറിനകത്ത് ചെറുതായിട്ട് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അനിരുദ്ധിന്റെ ഇല്ല, ഈ ഒരു ടീസറിനകത്ത് തന്നെ സംഭവം പൊളിച്ചടിക്കുന്നതിനെ പറയാം. അപ്പൊ എനിക്കൊന്ന് സിനിമയ്ക്കകത്ത് ഒരുപാട് നമുക്ക് ഇതുപോലെ തന്നെ ഗൂസ് ബംസ് വരുന്ന സീൻസ് ഒക്കെ കാണാം. അതിന് പ്രത്യേകിച്ച് പുള്ളിയുടെ ബീജം ഒക്കെയിട്ടുള്ള പരിപാടികളൊക്കെ കാണാം. എനിക്ക് ആ കുക്കും സോങ് ഒക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. ഇതിനകത്ത് ആ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള സോങ് ഒക്കെ കേട്ടപ്പം ആ മറ്റേ ജയിലറിനകത്ത് കുക്കും എന്നുള്ള ആ ഒരു സോങ് ഒക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ സീൻസും ഷോട്ടും ഒക്കെ കിടിലാണ്, നല്ല ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ രജനീകാന്തിന്റെ ആക്ഷൻ സീൻ അറിയുമ്പോൾ അറിയാം അല്ലെ, പുള്ളിയുടെ ജസ്റ്റ് കൈയൊക്കെ ഇങ്ങനെ വെച്ചാൽ തന്നെ അത് വേറെ സ്റ്റൈൽ തന്നെയാണ്. അപ്പം ഫഹദ്ഫാസിലിന്റെ എനിക്കൊന്നൊരു വ്യത്യസ്തമായ ഗെറ്റപ്പും എനിക്കൊന്ന് പ്രത്യേക നമ്മളിതുവരെ കാണാത്തൊരു ടൈപ്പ് റോളായിരിക്കും. അത് അങ്ങനെ വരുത്തുള്ളൂ എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ സിനിമയും വ്യത്യസ്തത ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ ഇതിനകത്ത് ആ ഒരു രൂപവും ആ ഡ്രസ്സിംഗ് കോഡും പിന്നെ ഇപ്പൊ നടന്നു വരുന്ന സീൻ തന്നെ ആണെങ്കിൽ പുള്ളി നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു നടത്തേയും ഒരു ശൈലിയൊക്കെ കാണിക്കുന്നത്. അപ്പം എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പ് തന്നെയാണ്. പിന്നെ അമിതാഭ് ബച്ചനുണ്ട്, അദ്ദേഹം ഇപ്പൊ അറിയാം കൽക്കിക്കകത്ത് അല്ലെ, ആ ഒരു ഏജിലും പുള്ളിയെ തകർത്ത് പ്രവാസ പോലും ഒന്നും ഇല്ലാത്തിരുന്ന് ആ ഒരു സെറ്റപ്പിലെ പുള്ളിയുടെ അഭിനയൊക്കെ. പിന്നെ അവിടെ മഞ്ജു വാര്യർ കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞത് കാസ്റ്റിംഗ് കിടിലൻ കാസ്റ്റിംഗ് ആണ്. അവരുടെ എന്ന് വെച്ചാൽ നല്ല പെർഫോം ചെയ്യാൻ ഉള്ള ആൾക്കാരെയൊക്കെ ഇതിനകത്ത് സെലക്ട് ചെയ്തേക്കുന്നത്. ഒക്ടോബർ 10 വന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സാബുമോനെ കാണിക്കുന്നത്, നമ്മളെ വർമ്മമോഹൻ, നമ്മുടെ വിനായകൻ അഭിനയിച്ച വർമ്മ അഭിനയിച്ച പോലത്തെ റോളൊക്കെയാണ് തോന്നുന്നത് സാബുവിന്റെ ഈ ഒരു ഗെറ്റപ്പ് കണ്ടിട്ട്. അപ്പം പുള്ളിക്കും വലിയൊരു ഉയർച്ചയാകട്ടെ എന്ന് വെച്ചാൽ, അതുപോലത്തെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്ന റോളുകൾ തന്നെ ആകട്ടെ നമുക്ക് ആശംസിക്കാം. എന്തായാലും കിടിലൻ സംഭവം തന്നെയാണ്. അപ്പൊ ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ നല്ല വെടിയും ഇടിയും നല്ല ആക്ഷനും ഒക്കെ എന്തായാലും കാണും. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പം മറ്റേ എനിക്കൊന്ന് ട്രെയിലർ നീ പെട്ടെന്ന് ലോഞ്ച് ആവും. അപ്പൊ ഇനി ഓൾറെഡി അതൊരു സോങ് വന്ന് കിടപ്പുണ്ട്, നമ്മൾ സോങ് റിയാക്ഷൻ ചെയ്തിട്ടില്ല. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എനിക്കൊന്ന് ആ സോങ് ആണെന്ന് തോന്നുന്നു ഇപ്പൊ ഇതിനകത്ത് വന്നേക്കുന്നത്, ആ ഒരു കുക്കും ടൈപ്പുള്ള നമ്മൾ ജയിലറിനകത്ത് കുക്കും അതുപോലത്തെ ഒരു സോങ് ആണെന്ന് തോന്നുന്നു വന്നേക്കുന്നത്. അപ്പൊ എന്തോ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.